ഇനി നമുക്ക് തന്തൂരി ബിരിയാണി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ആണ് ട്ടോ. ഈ ചിക്കനും റൈസും ഒക്കെ അപാര ടേസ്റ്റ് ആണ്. എന്നാൽ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കുക ട്ടോ. തന്തൂരി ബിരിയാണിക്ക് ഞാൻ ഒരു 1.5 kg വരുന്ന ചിക്കനാണ് എടുത്തത്. അത് വലിയ പീസാക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്ന് വരിഞ്ഞെടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫസ്റ്റായിട്ട് അതിന് 3 teaspoons മുളക് പൊടി, 2 teaspoons മല്ലിപ്പൊടി, 2 teaspoons ചില്ലി ഫ്ലേക്സ്, പിന്നീട് ഒരു 1.5 teaspoons ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, 1/2 cup തൈര്, 1 teaspoon കുരുമുളക് പൊടി, പിന്നീട് 1/2 muri ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി എല്ലാം കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ഈ മസാല അതിൻ്റെ മുകളിലായിട്ട് എല്ലായിടത്തേക്കും ആക്കിയിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ ഇതാ ചിക്കനിലേക്ക് മസാലകളൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിലാണ് ഞാൻ വെക്കുന്നത്. ഞാനിപ്പോൾ ഇത് 12 മണിക്കൂർ ഫ്രീസറിലേക്കാണ് ഇത് മാറ്റുന്നത്. ഒരു 12 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കനൊക്കെ ഫ്രൈ ആയി വരുമ്പോഴേക്കും ഞാനിപ്പോൾ ഇവിടെ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വന്നപ്പോഴേക്കും അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുത്തതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് തക്കാളി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതും കൂടി അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അതിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ വാടി കിട്ടിയിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് 1 tablespoon മല്ലിപ്പൊടിയും 1 teaspoon ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ബാലൻസ് ഉള്ളതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതാ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കനാണിത്. അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റായിട്ട് 1 cup മല്ലിയിലയും പൊതീന ഇലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയിലേക്കുള്ള റൈസൊക്കെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും റൈസൊക്കെ റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാല ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച റൈസ് നിരത്തി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയില, പൊതീനയില, ഗരം മസാല പൗഡറൊക്കെ വിതറി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്തൂരി ബിരിയാണി ആണല്ലോ, അതുകൊണ്ട് ഒരു സ്മോക്കിംഗ് ഫ്ലേവർ വേണമല്ലോ. അതിനിപ്പോൾ അതാ ഞാൻ ചാർക്കോൾ കത്തിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് സിമ്മാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ തന്തൂരി ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് കേട്ടോ. ഇതിലെ ചിക്കനും റൈസും ഒക്കെ കഴിക്കാൻ, അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ഐറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.